ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ് ബീഹാർ പോളിൽ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല ചില പ്രധാനപ്പെട്ട അടിയൊഴുക്കുകൾ എൻ ഉണ്ടാവുന്നു ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുന്നു ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് ബി ജെ പിക്ക് ആയിരുന്നു ബി ജെ പിക്ക് അറുപത്തിയേഴ് എഴുപത് ശതമാനത്തോളം സ്ട്രൈക്ക് റേറ്റ് ആണ് ഇത്തവണ പോൾ സമ്മാനിച്ചത് അതേസമയം അപ്രതീക്ഷിതമായി കോൺഗ്രസ് എഴുപത് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും പത്തൊൻപത് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു എനിക്ക് പിറകിൽ കാണുന്ന ഈ റിസൾട്ട് നമ്മളോട് പറയുന്നു ചിലത് നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന നമ്പർ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും എൻ ഡി എ യുടേത് അതേ സീറ്റ് നിലനിർത്താൻ സാധിച്ചു എൻ ഡി എക്ക് പക്ഷേ ജെ ഡി യുവിന് നഷ്ടം ബി ജെ പിക്ക് ലാഭം എം ജി ബിയുടെ കണക്കിലേക്ക് വന്നാൽ നൂറ്റിപ്പത്ത് എന്ന കഴിഞ്ഞ ഫിഗറിൽ തന്നെ തൊട്ടു അതിൽ ആർ ജെ ഡിക്ക് വലിയ പരിക്കേൽക്കാതെ പോയി പക്ഷേ അപ്രതീക്ഷിതമായി അവസാന നിമിഷങ്ങളിൽ അടിച്ചു തകർക്കാനുള്ള തേജസ്വി യാദവിന്റെ തന്ത്രം വിലപ്പോയില്ല അവസാന നിമിഷങ്ങളിലും തേജസ്വി യാദവിന് വലിയ മുന്നേറ്റം നടത്താൻ കഴിയാതെ പോയി ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരു പരിധിവരെ ഈ സഖ്യത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ പ്ലെയറായി മാറുന്നു എന്നതാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അമിട്ടു പ്രതീക്ഷിച്ചിറങ്ങി നനഞ്ഞ പടക്കമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ബീഹാറിലെ അവസ്ഥ എഴുപത് സി

എന്ന ഒരു സംസാരവും ഇപ്പോൾ വളരെ സജീവമാണ് എൽ ജെ പി സ്വന്തം കൊമ്പ് മുറിച്ച കാളിദാസനായി മാറുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ആറ് മുതൽ എട്ട് ശതമാനം വരെ വോട്ടുപിടിച്ച എൽ ജെ പി എൻ ഡി എയുടെ വോട്ടുവിഹിതം കുറച്ചു എന്നതിനപ്പുറത്തേക്ക് കാര്യമായൊന്നും സ്വാധീനം ചെലുത്താൻ കഴിയാതെ പോയി ഒരു കിങ് മേക്കറോ പ്ലേ മേക്കറോ ആകാൻ എൽ ജെ പിയുടെ ചിരാക് പാസ്വാനെ കഴിയാതെ പോയി പ്ലേ മേക്കറാവാൻ ആഗ്രഹിച്ച ഒടുവിൽ സ്വന്തം മരത്തിന്റെ കൊമ്പ് മുറിക്കുന്ന കാളിദാസനായിത്തീർന്നു ചിരാഗ് മറ്റുള്ളവർ എം ഏറ്റവും നേട്ടം സീമാഞ്ചൽ മേഖലയിൽ നടത്തിയത് അഞ്ച് പ്രധാനപ്പെട്ട സീറ്റുകളാണ് മഹാഗഡ്ബന്ധനിൽ നിന്ന് സീമാഞ്ചൽ മേഖലയിൽ ഒവൈസി പിടിച്ചെടുത്തത് ആ അർത്ഥത്തിൽ ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുകയായിരുന്നു അസുദുദ്ദീൻ ഒവൈസി രണ്ടു പ്രധാനപ്പെട്ട സ്പോയിലറുകൾ ഈ ഗെയിമിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത് അതിലൊന്ന് എൻ ഡി എയുടെ ക്യാമ്പിലുള്ള ഏറ്റവും വലിയ സ്പോയിലറായി മാറിയത് ലോക് ജൻശക്തി പാർട്ടി ചിരാഗ് പാസ്വാൻ എട്ട് ശതമാനത്തിൽ വോട്ടുകൾ അവിടെ നിന്ന് പിടിച്ചുമാറ്റുക വഴി ഇത് നിതീഷ് കുമാറിനുണ്ടാകുമായിരുന്ന ഒരു രാഷ്ട്രീയ സാധ്യതയെ തള്ളിക്കെടുത്തുകയായിരുന്നു പക്ഷേ ബി ജെ പിയുടെ കരുത്തിൽ എൻ ഡി എ ബീഹാറിൽ അധികാരത്തിൽ തുടരുന്ന കാഴ്ച അതേസമയം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോയിലർ മഹാഗഡ്ബന്ധനിൽ സീമാഞ്ചലിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ടാണ് അസുദീൻ ഓവൈസിയുടെ എം ഐ എം തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായി മാത്രം ബീഹാർ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മളിനി കണക്കുകളിലേക്ക് വിശദമായി ഒന്ന് കടക്കുന്നു അതിനുശേഷം ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ അവസ്ഥകൾ പരിശോധിക്കുകയും കൂടി ചെയ്യുന്നു അതിഥികൾ നമുക്കൊപ്പം ചേരും ഇപ്പോൾ കാണുന്ന ഈ ഇലക്ട്രൽ ടാലി മൊത്തത്തിലുള്ള ഈ കണക്കുകൾ ഏറ്റവും ഒരുപക്ഷെ അമേരിക്കൻ ഇലക്ഷനാണ് ഏറ്റവും ദൈർഘ്യമേറിയ തിരഞ്ഞെടുപ്പിലെ കൗണ്ടിംഗ് പ്രോസസ് ആ കൗണ്ടിംഗ് പ്രോസസിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ മണിക്കൂറും കഴിഞ്ഞ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് മണിക്കൂറിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ബീഹാറിലെ ഏറ്റവും ഒടുവിലെത്ത ചിത്രം ഒരിക്കൽ കൂടി പാർട്ടികൾ എത്രത്തോളം സീറ്റുകൾ നേടി എന്ന കണക്കിലേക്കാണ് നമ്മളിന് പോകുന്നത് ബിജ് എൻ ഡി എ ക്യാമ്പിലുള്ള ബി ജെ പിക്ക് എഴുപത്തിനാല് സീറ്റുകൾ ലഭിച്ചപ്പോൾ ജെ ഡി യുവിന് ലഭിച്ചതാകട്ടെ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ജെ ഡി യുവിന്റെ പെർഫോമൻസ് മോശമായതിന്റെ കാരണം അത് ആന്റി ഇൻകുബൻസി അല്ലെങ്കിൽ എൽ ജെ പി വോട്ട് പിടിച്ചുമാറ്റിയതാണോ അതല്ല ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കമായിരുന്നു എന്നതാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അറിയേണ്ടത് ഒറ്റ കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ബി ജെ പിക്ക് വരാൻ ഫാക്ടർ അത് സിങ്കിൾ ഫാക്ടർ മോദി ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ക്യാമ്പുകളിൽ പറയുന്നത് ി എന്ന മറ്റൊരു പാർട്ടിക്ക് നാല് സീറ്റുകൾ നേടാൻ സാധിച്ചു ജിതിൻറാം മഞ്ചിയുടെ ഹം പാർട്ടിക്ക് നാല് സീറ്റുകൾ ലഭിച്ചു ഇതിലും സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ് ജിതിൻറാം മഞ്ചിയുടേതും ഇനി മഹാഗഡ് ബന്ധന്റെ കണക്കുകൾ പറഞ്ഞാൽ ഏറെ പറയാനുള്ള കഥ മഹാഗഢ്ബന്ധനിലാണ് ജെ ഡി നഷ്ടം സംഭവിച്ചു എന്നത് മാത്രമാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഇതിലും വലിയ കഥയാണ് മഹാഗഠ്ബന്ധന്റെ അലയൻസ് നമ്മളോട് പറയുന്നത് മഹാഗഢ്ബന്ധനിൽ ആർ ജെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സീറ്റുകൾ കുറവാണെങ്കിൽ പോലും എഴുപത് സീറ്റുകൾ വരെ മാനേജ് ചെയ്യാൻ ആർ ജെ ഡിക്ക് സാധിച്ചു അതായത് വലിയ നഷ്ടം ആർ ജെ ഡിക്ക് സംഭവിക്കുന്നില്ല എന്നാൽ കോൺഗ്രസ് എല്ലാ പ്രതീക്ഷകളും അസ്തമിപ്പിച്ചു എഴുപത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് അൻപതിനപ്പുറം സീറ്റുകളിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസിന് അവസരം കൊടുക്കരുത് എന്നതായിരുന്നു പ്രധാനമായും ലാലുപസർ യാദവിന്റെ തീസിസ് ആ സിദ്ധാന്തം പക്ഷേ മകൻ അനുസരിച്ചില്ല എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഒടുവിൽ സീറ്റുകളിലേക്ക് പോകുന്ന കാഴ്ച സി പി ഐ എം എല്ലും ചേരുന്ന സഖ്യം ഇത് രണ്ടും കൂടി പതിനാറ് സീറ്റുകളാണ് പിടിച്ചത് മൊത്തം മത്സരിച്ച ഇരുപത്തി സീറ്റുകളിൽ പതിനാറ് സീറ്റുകൾ നേടി എന്നുള്ളതും വലിയ രീതിയിൽ അൻപത് ശതമാനത്തിനപ്പുറത്തേക്ക് സ്ട്രൈക്ക് റേറ്റ് കൊണ്ടുപോകുന്നു അതായത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് നേടിയ പാർട്ടികളിൽ ഒന്നായി ബി ജെ പി മാറുന്നു ഏറ്റവും കുറവ് സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടികളിൽ അത് എൽ ജെ പി അതിന് തൊട്ടു പിന്നാലെ നിൽക്കുന്നത് കോൺഗ്രസ് ആയി മാറുന്ന ഒരവസ്ഥ മഹാഗഠബന്ധന്റെ കണക്കുകൾ നമ്മളോട് പറയുന്നത് മഹാഗഠ്ബന്ധന്റെ പ്രതീക്ഷകളെല്ലാം ഒരു പരിധിവരെ അസ്തമിപ്പിച്ചത് കോൺഗ്രസിന്റെ ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും കോൺഗ്രസ് നാലോ അഞ്ചോ സീറ്റുകൾ കൂടെ നേടിയിരുന്നുവെങ്കിൽ അസുദ്ദീൻ ഒവൈസിയുടെ സഹായത്തോടു കൂടി സീമാഞ്ചലിലെ സഖ്യത്തിന്റെ സാധ്യതയോടുകൂടി ഭരണം പിടിക്കാൻ മഹാഗഠബന്ധന് കഴിയുമായിരുന്നു എന്നതാണ് അതേഴ്സിന്റെ കാറ്റഗറി നോക്കൂ സീമാഞ്ചലിൽ സംഭവിച്ചത് സംഭവിച്ചതിന്റെ കഥ കൂടി നമ്മൾ വളരെ വേഗം പരിശോധിക്കുന്നു അസദുദ്ദീൻ ഒവൈസി എം എത്ര സീറ്റുകൾ നേടിയെന്ന് നോക്കൂ സീമാഞ്ചലിൽ അഞ്ച് സീറ്റുകളാണ് അസുദ്ദീൻ ഒവൈസി നേടുന്നത് ഈ അഞ്ച് സീറ്റുകൾ വളരെ നിർണായകമാണ് കാരണം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇത് തന്നെയാണ് അസദുദ്ദീൻ ഒവൈസി എത്രമാത്രം സ്പോയിൽ ആയിട്ടിരുന്നു ബീഹാർ പോളിറ്റിക്സിൽ മഹാഗഢ്ബന്ധനെ അപേക്ഷിച്ച് എന്നുള്ളതാണ് സീമാഞ്ചൽ മേഖലയിൽ ഇരുപത്തിനാല് സീറ്റുകളിൽ മത്സരിക്കുന്ന ഇരുപത്തിനാല് സീറ്റുകളിൽ പതിനാല് സീറ്റുകളിൽ ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് കോൺഗ്രസിനെ എ ഐ എം ഐ എം വെല്ലുവിളിച്ചത് അതുകൊണ്ട് തന്നെ ആ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി മഹാഗഠബന്ധന സ്പ്ലിറ്റ് ചെയ്ത് അത് എ ഐ എം ഐ എമ്മിലേക്ക് പോകുന്നതിന് കാരണമാവുന്നു രണ്ടാം സ്ഥാനത്തേക്ക് എൻ ഡി എ കണ്ടിറ്റി വരുന്ന ഒരു സാഹചര്യം എ ഐ എം ഐ എം ഒരുക്കി എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം പക്ഷേ എ എം ഐ എം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള അവകാശമുണ്ട് മത്സരിച്ച സീറ്റുകളിൽ അഞ്ചിടങ്ങളിൽ അസദുൻ ഒവൈസി നേരിട്ടെടുത്ത് ക്യാമ്പയിൻ നടത്തിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർക്ക് വിജയിക്കാനും സാധിച്ചു ഈ അഞ്ച് സീറ്റുകൾ വളരെ ക്രൂഷ്യലാണെന്ന് മാത്രവുമല്ല ബാക്കി സിറ്റികളിൽ സംഭവിച്ചിരിക്കുന്ന വോട്ടിന്റെ നഷ്ടം മഹാഗഠബന്ധനെ സീമാഞ്ചൽ മേഖലയിൽ പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയി വളരെ പിന്നോക്കം പോകുന്ന അവസ്ഥ അതേസമയം എൽ ജെ പി ചിരാഗ് പാസ്വാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഒരു സീറ്റിൽ മാത്രം വിജയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇരുപതോളം സീറ്റുകളിൽ വിജയിച്ചു കയറി ബീഹാറിലെ ഒരു ബാർഗനിങ് പവറായി മാറാൻ കഴിയുമെന്നതായിരുന്നു ചിരാഗ് പാസ്വാന്റെ കണക്കുകൂട്ടൽ പക്ഷേ ആ കണക്കുകൂട്ടലുകളെല്ലാം ഒരു സീറ്റിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ബിഎസ്പിക്ക് ഒരു ഇതോടുകൂടി എന്ന ൂടിൽ എത്തിയതോടുകൂടി ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള വിലപേശലിനുള്ള സാധ്യത അവസാനിച്ചു അത് റിസോർട്ട് രാഷ്ട്രീയം നമ്മൾ കാണുമായിരുന്നു അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു കോൺഗ്രസ് എം എൽ എമാരെ ജാർഖണ്ഡിലേക്ക് മാറ്റുന്നതിനുള്ള ചില തീരുമാനം ഇടയ്ക്കെടുത്തിരുന്നു പക്ഷേ അവസാന ഓവറുകളിൽ കണക്കുകൾ എൻ ഡി എക്ക് അനുകൂലമായി വന്നതോടുകൂടി റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ സാധ്യത ബീഹാറിൽ മങ്ങുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു ബീഹാർ സർക്കാർ രൂപീകരണത്തിനായി എൻ ഇപ്പോൾ ഗവർണർ കാണും എന്ന സൂചനയാണ് വരുന്നത് നമുക്കിനി ഓരോ പാർട്ടിയുടെയും വോട്ട് വിഹിതം നോക്കണം പാർട്ടിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ നേട്ടമോ നഷ്ടമോ എന്നതുകൂടി വളരെ വേഗം പരിശോധിക്കാം അതിനു മുമ്പ് എനിക്ക് ആർ കെയിലേക്ക് ഒന്ന് പോകണം ഡൽഹിയിൽ തിരക്കിട്ട് ചില കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിനായി എൻ സഖ്യം ഗവർണറെ കാണും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ട വോട്ടെണ്ണലിനൊടുവിലാണ് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി മഹാസഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് എൻ ഡി എ അധികാരത്തുടർച്ചയിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ചോദ്യവിധാണ് പതിനഞ്ച് വർഷം ബീഹാറിനെ ഭരിച്ച നിതീഷ് കുമാർ തന്നെ തുടരുമോ അതല്ല ബി ജെ പിക്ക് എഴുപത്തിയഞ്ചോളം സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ ബീഹാറിൽ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബി ജെ പി ക്യാമ്പുകളിൽ അത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു നിതീഷ് കുമാർ തന്റെ സമ്മതം അറിയിച്ചിട്ടുമില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചെങ്കിലും നഷ്ടമുണ്ടായ പാർട്ടികളിൽ ഒന്ന് ജെ ഡി യു ആണ് എന്ന് നിതീഷ് കുമാർ അറിയാം നിതീഷ് കുമാറിന്റെ ഇന്നിംഗ്സോടുകൂടി ഒരുപക്ഷെ ബീഹാറിൽ ജനതാദൾ യുണൈറ്റഡ് അന്യം നിന്ന് പോകാനുള്ള സാധ്യത ജയപ്രകാശ് ാരായണന്റെ കാലത്ത് തുടങ്ങിയ സോഷ്യലിസ്റ്റ് ചരിത്രത്തിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖരായ നാലു പേരിൽ ഇനി അവശേഷിക്കുന്നത് ലല്ലുപ്പാദവ് റാഞ്ചി ജയിലിലാണ് ശരത്യാദവ് ആശുപത്രിയിലാണ് റാംവിലാസ് പാസ്വാൻ മരിച്ചു ഇനി അവശേഷിക്കുന്നത് ഈ നിതീഷ് കുമാർ മാത്രമാണ് ആ നിതീഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ വനവാസം പ്രഖ്യാപിക്കുമ്പോൾ ജനതാദൾ യുണൈറ്റഡിന്റെ ഭാവിയും അതുകൊണ്ട് തന്നെ വരുന്ന അഞ്ചു വർഷം ബീഹാറിനെ ബിജെപി ഭരിക്കുകയാണോ അതോ ജെ ഡി യു ഭരിക്കുകയാണോ എന്നതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും നിതീഷ് കുമാർ ഇതുവരെ തുറന്നിട്ടില്ല നിതീഷ് കുമാറിനെ മഹാസഖ്യത്തിലേക്ക് നീക്കം നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് എന്നുള്ളതാണ് അതായത് ഈ കണക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാമ്പിൽ നിന്ന് അപമാനം നേരിട്ടു എന്ന തോന്നലുണ്ടാവുകയും അത് കൺസോളിഡേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എൻ ഡി എ ക്യാമ്പിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ ആ മഹാസഖ്യത്തിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ ജനതാദൾ യുണൈറ്റഡ് മഹാസഖ്യത്തിനോടൊപ്പം ചേരുകയാണെങ്കിൽ അങ്ങനെ വന്നാൽ എന്ന ഫിഗറിലേക്ക് എത്തുകയും നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയും ഉപമുഖ്യമന്ത്രിയായി തേജസ്വി യാദവ് തുടരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും ഇതിനുള്ള കളമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് പക്ഷേ ആർ ജെ ഡി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല വീണ്ടും അഞ്ചു വർഷം കൂടി പ്രതിപക്ഷത്ത് തുടരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ തേടുന്നത് ബീഹാറിലെ സസ്പെൻസ് ഇനിയും അവസാനിച്ചിട്ടില്ല രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സസ്പെൻസ് ഈ മുഖ്യമന്ത്രി ആര് എന്നതിനെ ചൊല്ലി ഉണ്ടാവുന്നു അവസാന നിമിഷങ്ങളിലെ അടിയൊഴുക്കുകൾ ഈ ദിഗ്വിജയ് സിംഗിന് ക്ഷണം നിതീഷ് കുമാർ സ്വീകരിച്ച് മഹാസഖ്യത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ടോ കാരണം രണ്ട് പ്രധാനപ്പെട്ട ചെക്കുകൾ ഈ നിതീഷ് കുമാറിൻ്റെ മുൻപിലുണ്ട് ഒന്ന് കേന്ദ്രത്തിൽ ഭരണം ബി ജെ പിയുടേതാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തേക്ക് സംസ്ഥാനത്തേക്ക് പോവുക എന്നുള്ളത് അദ്ദേഹത്തിൽ ആത്മഹത്യാപരമായിരിക്കും നമ്പർ ടു പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തേക്ക് പോകുമ്പോഴും ആർ ജെ ഡിയുമായി എങ്ങനെ സഹകരിച്ചിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം നിതീഷ് കുമാറിനെ കുഴക്കുന്നുണ്ടാവും എന്തായാലും അവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തേജസ്വി യാദവ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിതീഷ് കുമാർ അങ്ങനെയൊരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഈ ഘട്ടത്തിൽ അതല്ല അടുത്ത അഞ്ച് വർഷം മുഖ്യമന്ത്രിയായി തുടരുക എന്ന ബി നിർദ്ദേശം പാലിച്ച് നിതീഷ് തുടരുമോ എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ചിത്രം ബീഹാറിൽ അരുൺ ഇതിൽ ബി ജെ പി യെ സംബന്ധിച്ച് ബി ജെ പി നിതീഷ് കുമാറിന് കൃത്യമായിട്ടുള്ള പൂട്ടിട്ടുകൊണ്ടാണ് ഈ പ്രചരണ രംഗത്ത് ഈ ഒരു ഊഹം നേരത്തെ തന്നെ കൊണ്ട് തന്നെ അവരുടെ ഈ രാഷ്ട്രീയ നടപടികളുടെ ഭാഗമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നേരത്തെ തന്നെ ബി ജെ പി നടത്തിയിരുന്നു ഇതനുസരിച്ച് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി സജീവമാകണമെന്ന് നിതീഷ് കുമാറിനെ കൊണ്ട് ആവശ്യപ്പെടുകയും മോദി മോദിയും ഒപ്പം ചേർന്ന് ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടായാലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളോട് പറയുകയും ആ പേരിൽ മോദിക്ക് കൂടി വേണ്ടിയാണ് നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ എൻ മണ്ഡലങ്ങളിൽ വോട്ട് ചോദിച്ചത് അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തിലും നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരു നേതാവിന് മോദിക്ക് കൂടി വേണ്ടി ചോദിച്ച മാൻഡേറ്റ് ആ മാൻഡേറ്റ് ലംഘിച്ചുകൊണ്ട് മറ്റൊരു സഖ്യത്തിന്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ ആ ഒരു ധാർമ്മിക വിനോദാഭാസം കാണിക്കാനായി തയ്യാറാകുന്ന ഒരു സാഹചര്യം അദ്ദേഹം സ്വീകരിക്കില്ല അതൊരുപക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി ദിവസങ്ങൾ ഒരുപക്ഷെ മാറാൻ സാധിക്കുക എന്നുണ്ടെങ്കിലും ധാർമ്മികമായിട്ട് അദ്ദേഹത്തെ പിന്നീട് വലിയ ധാർമ്മിക നഷ്ടമുണ്ടാകുന്ന നേതാക്കളുടെ കൂട്ടത്തിലായിരിക്കും കണക്കാക്കുക ഏതായാലും ഒരു ക്ലീൻ ഇമേജ് ഒക്കെ അവകാശപ്പെടുന്ന നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആത്മഹത്യക്ക് അരുൺ സൂചിപ്പിച്ചതുപോലെ കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിനോട് ആർ ജെ ഡിക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി എന്നതിനെക്കുറിച്ച് ആർ ഒരു വക്താവ് വളരെ കർക്കശമായിട്ടുള്ള ഒരു കൂടി പറ്റ്നയിൽ പ്രതികരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് തോൽവിയുടെ പ്രധാന കാരണക്കാർ തന്നെ ഓരോരുത്തരെയും വിളിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തേണ്ട എന്ന് പറഞ്ഞു എന്ന് പറ്റ്നയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അത് കോൺഗ്രസിനോടുള്ള ആർ ജെ ഡിയുടെ പ്രതികരണം എന്ന രീതിയിൽ കോൺഗ്രസിനോട് ആർ ജെ ഡിക്ക് ഇപ്പോൾ വല്ലാത്ത ഒരു ഈ സഖ്യത്തിന്റെ ഭാഗമായി നിന്നു അവർ കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നതടക്കമുള്ള വിഷയങ്ങളിൽ അമർശമുണ്ട് ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിതീഷ് കുമാർ മറ്റൊരു പോയി ഏതായാലും തൽക്കാലം മറ്റൊരു മുന്നണിയുടെ ഭാഗമാകില്ല തൽക്കാലം മറ്റൊരു മുന്നണിയുടെ

അത് സ്പോയിലർ മാത്രമല്ല എൻ ഡി എ സംബന്ധിച്ച് ഇനേബിളർ കൂടിയായി തീരുന്നതാണ് നമ്മൾ കണ്ടത് സ്പോയിലറായി തീരുന്നത് മഹാഗഡ് ബന്ധനിൽ നിന്നുള്ള വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ അസുദീൻസി എടുത്തു എന്നുള്ളതാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സ്പോയിലർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം അവിടെ ആർ ജെ ഡിയുടെ സാധ്യത പോലും ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുരടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ആർ ജെ ഡി ക്യാമ്പുകളിലുള്ള വാർത്ത നമ്മൾക്കൊപ്പം വിജയകുമാർ ചേരുന്നു എസ് വിജയകുമാർ ഇവിടെ നിതീഷ് കുമാറിന് മുമ്പിൽ കോൺഗ്രസ് വെച്ചിരിക്കുന്ന ഓഫറിനെ ആർ ജെ ഡി ഇപ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതിരോധിക്കുന്നത് അതിന്റെ അർത്ഥം ആ ചർച്ച ഇവിടെ അവസാനിക്കുന്നു എന്നാണോ കാര്യം നിതീഷ് കുമാറിന് എൻ തന്നെ തുടരുക എന്ന സാധ്യതകൾ മാത്രമല്ല ഇനി മുൻപിലുള്ളൂ ആർ ജെ ഡിക്ക് നിതീഷ് കുമാർ വന്ന് മഹാസഖ്യം വീണ്ടും അധികാരത്തിലേക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബീഹാറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ബി ജെ പി ക്യാമ്പുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതും നിതീഷ് തന്നെയല്ലേ ബീഹാറിന്റെ അടുത്ത അഞ്ചു വർഷത്തെ മുഖ്യമന്ത്രി അരുൺ അതിനു മുമ്പ് ഒരു ഒരു വിവരമുള്ളത് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി വൈകി അത്തരമൊരു അഭിസംബോധന പ്രതീക്ഷിച്ചതാണ് പക്ഷേ അതുണ്ടാവില്ല എന്ന് പിന്നീട് അറിയിച്ചു ഇന്ന് വൈകിട്ട് നാല് മണിക്ക് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെയും അതുപോലെ ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിൻ്റെയും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും കൂടെ ദേശീയ അധ്യക്ഷനും അമിത് ഷായ അടക്കമുള്ള നേതാക്കളും ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അരുൺ ചോദിച്ച ചോദ്യത്തിലേക്ക് ഇപ്പോൾ നിതീഷ് കുമാറിനെ മുന്നണിവിട്ട് പുറത്തു വരാൻ ക്ഷണിച്ചിരിക്കുന്നത് ദിഗ്വിജയ് സിംഗ് ആയതുകൊണ്ട് അതിൽ വലിയ ഗൗരവം ദേശീയ രാഷ്ട്രീയം ആ ഒരു കോളിന് നൽകുന്നില്ല തന്നെയുമല്ല ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം നീക്കം നടക്കുന്നു എന്ന ഒരു സൂചനയും എൻ ഡി എ ക്യാമ്പുകളിൽ നിന്ന് പ്രത്യേകിച്ച് ജെ ഡി യുവിൽ നിന്ന് ലഭിക്കുന്നില്ല നിതീഷ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ജെ ഡി യുവിൻ്റെ ബീഹാർ ഘടകം അധ്യക്ഷൻ വസിഷ് നാരായൺ സിംഗ് അല്പസമയമ അറിയിച്ചിരിക്കുന്നത് അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല ബി ജെ പിയുമായി ഇതിൽ ചർച്ചകൾ നടക്കുകയാണ് ബി ജെ പി നേതാക്കൾ ഇന്നലെ രാത്രി വൈകിയും ബി ജെ പിയുടെ ബീഹാറിലെ നേതാക്കൾ നിതീഷുമായി സംസാരിച്ചിരുന്നു നിതീഷിനെ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു അതിനുശേഷവും നിതീഷ് കുമാറുമായി ബി ജെ പിയുടെ ആശയവിനിമയം തുടരുന്നുണ്ട് സർക്കാർ രൂപീകരണ ചർച്ചകൾ മുന്നോട്ട് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഔദ്യോഗികമായി നിതീഷ് കുമാർ മാധ്യമങ്ങളുമായി സംസാരിച്ചിട്ടില്ല എന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ട് എന്ന ഒരു സൂചന പുറത്തേക്ക് വരാൻ കാരണമായിരിക്കുന്നത് അല്പസമയത്തിനകം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഗവർണറെ കാണും എന്ന ഒരു വിവരവും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ നിതീഷിന്റെ ഓഫീസ് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല കൂടിയാലോചനകൾ നടക്കുകയാണ് ഇതിൽ ഒരു ധാർമ്മിക പ്രശ്നം ഉണ്ട് നേരത്തെ അത് ബി ജെ പിയുടെ ിഹാറിലെ നേതാക്കൾ പറഞ്ഞിരുന്നു ധാർമ്മികമായി മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കാൻ ജെ ഡി യുവിനോ അല്ലെങ്കിൽ നിതീഷിനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരറിയിക്കട്ടെ എന്നാണ് ബി ജെ പിയുടെ ചുമതല വഹിക്കുന്ന ബീഹാറിലെ നേതാക്കൾ മാധ്യമങ്ങളുമായി അനൗപചാരികമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതായത് ഒറ്റക്കാരം കൂടി അതായത് ഇപ്പോൾ എഴുപത്തിനാല് സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് ആർ ജെ ഡി യേക്കാൾ ഒരു സീറ്റ് മാത്രം കുറവ് മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പിയുടെ ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന മിന്നുന്ന പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന ക്യാമ്പ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകൾ ബി ജെ പിയുടെ ഈ വിജയത്തിന് തന്ത്രം മെനഞ്ഞിരുന്നു ഈ ഈ ബി ജെ പി എം എൽ എ ഒരു ഫീൽ അനുസരിച്ച് നിതീഷ് കുമാറിനെ രണ്ടര വർഷത്തേക്കും അടുത്ത രണ്ടര വർഷത്തേക്ക് ബി ജെ പിയും എന്ന മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുക എന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ പോകാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ കഴിയുമോ ജെ ഡി യു ഈ നീക്കം ഇത്തരമൊരു സാധ്യതയെപ്പറ്റി ആലോചിക്കുന്നത് പോലും ഇല്ല എന്ന് ജെ ഡി യു നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ നിലയിൽ മുഖ്യമന്ത്രി പദവി പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല അത് പൂർണ്ണമായും തള്ളുകയുമാണ് ചെയ്യുന്നത് പകരം ഇത് എന്താണോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി ബി ജെ പി നേതൃത്വം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജനങ്ങളോട് പറഞ്ഞത് അത് പാലിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നാണ് ജെ ഡി യു നേതാക്കൾ വ്യക്തമാക്കുന്നത് അരുൺ അതുതന്നെയാണ് തന്നെയാണ് പ്രധാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതീഷ് കുമാറിനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണമെന്ന് ബീഹാറിലെ ബി ജെ പി നേതാക്കളോടും ബീഹാറിന്റെ ചുമതലയുള്ള ബിജെപി നേതാക്കളോടും പറഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അത്തരം വിവരങ്ങളാണ് ദേശീയ മാധ്യമങ്ങളിലൂടെയും ഇന്ന് പുറത്തു വന്ന പത്രങ്ങളിലൂടെയും ഒക്കെ അറിയാൻ കഴിയുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ നിതീഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിതീഷിനെ ദുർബലനാക്കിക്കൊണ്ട് സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കേണ്ടതില്ല നിതീഷിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകണം ഈ ഘട്ടത്തിൽ അതാണ് വേണ്ടത് ഒരു ജയം വളരെ അനിവാര്യമായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ ഒരു ജയം അത് കുറച്ച് തിളക്കമുള്ള ജയം ഇവിടെ ലഭിച്ചു അതിന്റെ തിളക്ക ക്കത്തിനും അങ്ങലേൽക്കുന്ന തരത്തിലുള്ള നടപടികൾ വേണ്ട എന്നതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം അതിൻ്റെ ചുമതല വഹിക്കുന്ന സംസ്ഥാന ഘടകങ്ങളോട് സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലെ വിശ്വസ്തർ തന്നെ ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് ഈ സർക്കാർ രൂപീകരണ ചർച്ചകൾ കൂടി പൂർത്തിയാക്കിയ ശേഷമേ അവർ ഡൽഹിയിലേക്ക് മടങ്ങുകയുള്ളൂ അവർക്ക് കൃത്യമായ നിർദ്ദേശം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നിരീക്ഷകർ ആ നിലയ്ക്കുള്ള ഒരു വലിയ മാറ്റം വലിയൊരു അനിശ്ചിതത്വം ബീഹാറിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല സുശാസൻ ബാബുവിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ബീഹാറിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളും രാഷ്ട്രീയ നീക്കങ്ങളും അങ്ങനെയാണ് ബി ജെ പി ഏതായാലും ഈ തിളക്കമുള്ള വിജയത്തെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഈ മണിക്കൂറിൽ മുതിരില്ല എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഉള്ള വിലയിരുത്തൽ വിജയ്കുമാറാണ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആർ കെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നമുക്കിപ്പോൾ മാധ്യമികൾ കൂടി ചേരുന്നുണ്ട് തിരക്കിട്ട കൂടിയാലോചനകളാണ് ദില്ലിയിൽ നടക്കുന്നത് സുശാന്ത് ബാബു റിട്ടേൺസ് പക്ഷേ കഴിഞ്ഞ തവണത്തെ സീറ്റുകളോ കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയറോ ജെ ഡി ഇല്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരിക്കും അതേസമയം മെഗാ സ്പോയിലറായി മാറുന്നത് കോൺഗ്രസ് ആണോ ലെഫ്റ്റിന്റെ തിരിച്ചുവരവ് ബീഹാറിൽ എന്ത് സൂചന നൽകുന്നു നാരായൺ നമ്പൂതിരി ബി ജെ പിയുടെ പ്രതിനിധി സി പി എമ്മിൽ നിന്ന് എസ് കെ സജീഷ് ദീപ്തി മേരി വർഗീസ് കോൺഗ്രസിൽ നിന്നും അതിഥികളുടെ മുഖൊപ്പം ചേരും വളരെ വേഗം ഞാൻ തിരിച്ചു വരാം വിപ്ലവങ്ങളുടെ ബീഹാറിൽ മാറ്റമില്ലാതെ ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നു വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ അർപ്പിച്ചിറങ്ങിയ ആർ ജെ ഡിക്ക് ഒടുവിൽ ഫിനിഷിംഗ് ലൈൻ തൊടാൻ സാധിക്കാതെ പോയി അവസാന ഓവറുകളിലെ ഗൂഗ്ലികൾ നേരിടാൻ തേജസ്വി യാദവ് എന്ന പഴയ ഡൽഹി ഡയർ ഡെബിൾസിന്റെ പ്ലെയറിന് കഴിയാതെ പോയിരിക്കുന്നു ഡൽഹി കഴിഞ്ഞ തവണ ഇത്തവണ ഐ പി എല്ലിൽ പരാജയപ്പെട്ടു ഡൽഹി ഡയർ ഡെബിൾസിൻ്റെ മുൻ ബൌളറും റിസർവ് ബെഞ്ചിൽ തന്നെയായിരുന്നെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്ലെയറുമായിരുന്ന തേജസ്വി യാദവ് ഇത്തവണ ബീഹാറിലും പരാജയപ്പെടുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് നമുക്കൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ലാഭമുണ്ടാക്കിയത് ബി ജെ പി കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ കൺഗ്രാചുലേഷൻസ് ടു നാരായണൻ നമ്പൂതിരി ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കീ പ്ലെയർ എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് ബി ജെ പി യുടെ സ്ട്രാറ്റജികളെല്ലാം വിജയിച്ചു ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള സാധ്യതകൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒപ്പം ജനതാദൾ യുണൈറ്റഡിനെ കൂടി മുന്നണിക്കുള്ളിൽ ദുർബലപ്പെടുത്തുകയാണ് ബിജെപി എന്നൊരു ശക്തമായ ആരോപണമാണ് രംഗത്തുള്ളത് നേട്ടം ബി ജെ പിക്ക് പക്ഷേ മുന്നണിയിൽ നഷ്ടം ജെ ഡിയുവിനാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ ജെ ഡിയുവിനെ ദുർബലപ്പെടുത്തുക എന്നൊരു തന്ത്രം ബി ജെ പിയുടെ ഉള്ളിൽ നാരായണ നമ്പൂതിരി ആദ്യം അരുൺ അഭിനന്ദനത്തിന് നന്ദി ജെ ഡി യുവിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു അജണ്ടയല്ല ജെ ഡി യുവിന് നഷ്ടപ്പെടുന്ന ഓരോ സീറ്റും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഉണ്ടാകുന്ന നഷ്ടമാണെന്ന് ബോധ്യം ബീഹാറിലെ ബി ജെ പി നേതൃത്വത്തിന് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിനുണ്ട് പക്ഷേ ജനതാദൾ യുവിൻ്റെ നേതാവ് നിതീഷ് കുമാറും എൽ ജെ പിയുടെ ചിരാഗ് പാസ്വാനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സീറ്റ് ഷെയറിങ്ങിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് എൽ ജെ പി മുന്നണി വിടേണ്ട സാഹചര്യം ഉണ്ടായത് അത് അത്തരമൊരു സാഹചര്യത്തിൽ എൽ ജെ പിയുടെ എന്താ പറയണ്ടേ അവരുടെ പ്രതിഷേധവും അവർക്ക് ഉണ്ടായ എല്ലാം ജനതാദൾ യുവിനെ ബാധിച്ചിട്ടുണ്ടാവാം പക്ഷേ അത് ആ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പേഴ്സണൽ ഇക്വേഷനിലുണ്ടായ തകർച്ചയാണ് അതിൽ ബി ജെ പി ഒരർത്ഥത്തിൽ അത് പരിഹരിക്കാനോ ഏറെ ശ്രമിച്ചു പക്ഷേ ചില കടപിടുത്തങ്ങൾ രണ്ടു കൂട്ടത്തുണ്ടാകും അത് കാര്യം ഈ ബോധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കീ ഡിസൈഡിങ് ഫാക്ടർ അത് മോദി ഫാക്ടർ ആണോ അത് ജനതാദൾ യുണൈറ്റഡിന്റെയും നിതീഷ് കുമാറിന്റെയും സുശാന്തൻ ബാബു ഇമേജ് ആണോ അല്ല ഈ തെരഞ്ഞെടുപ്പില് ബീഹാർ മാത്രം വെച്ച് പരിഗണിക്കാനൊക്കെ ഇല്ലല്ലോ ബീഹാറിന് പുറത്തു നടന്ന സംസ്ഥാനങ്ങളിൽ നടന്ന ഏതാണ്ട് അമ്പതിലേറെ സീറ്റുകളിലേക്ക് നടന്ന സ്ഥാനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നാൽപ്പത് സീറ്റുകൾ ബി ജെ പി നേടിയില്ലേ ഗുജറാത്ത് അടക്കം ക്ലീൻ സ്വീപ്പായിരുന്നില്ലേ ഉത്തർപ്രദേശിൽ ഏഴിൽ ആറ് നേടിയില്ലേ അപ്പോൾ ഇത് കേവലം ഒരു ബീഹാറിലെ പ്രതിഭാസം മാത്രമല്ല ആ ഒരർത്ഥത്തിലത് നോക്കുമ്പോൾ ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു തുടർച്ച ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു ആ വികസന കുതിപ്പ് അവരാഗ്രഹിച്ചിരുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജനോപകരപ്രദമായ ജനക്ഷേമകരമായ ഓരോ വ്യക്തികളെയും കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾ അത് വൈദ്യുതിവൽക്കരണത്തിൻ്റെ ഗ്യാസ് കൊടുത്തതിൻ്റെ ശൗചാലയങ്ങൾ നിർമ്മിച്ച് നൽകിയതിൻ്റെതടക്കം ഉള്ള കഴിഞ്ഞ ആറു വർഷം നടത്തിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പിന്തുണ ഹൃദയ ലോക്ഡൌണിന് ശേഷം കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നുള്ള ചോദ്യത്തിനപ്പുറത്തേക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നാണ് നാരായണ മോദി പറയുന്നത് ഞാൻ എസ് കെ സജീഷിലേക്ക് വരുന്നു എസ് കെ സജീഷ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം തന്നെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് നേട്ടമാണ് ലെഫ്റ്റിൻ്റെത് സി പി എം നാല് സീറ്റുകളിലായിരുന്നു അവസാന നിമിഷം വരെയും ലീഡ് ചെയ്തതെങ്കിൽ രണ്ട് സീറ്റുകളിൽ വിജയിച്ചു കയറിയിരുന്നു സി പി ഐ എം എൽ പന്ത്രണ്ട് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് സി പി ഐ രണ്ട് സീറ്റിൽ അങ്ങനെ മത്സരിച്ച് ഇരുപത്തി സീറ്റുകളിൽ അൻപത് ശതമാനത്തിനും മുകളിലേക്ക് സ്ട്രൈക്ക് റേറ്റുമായിട്ട് സി പി ഐ എം സി പി ഐ സി പി എം എല്ലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വലിയ സ്ട്രൈക്ക് റേറ്റ് ലെഫ്റ്റിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ടാവാം പക്ഷെ ഒരു ചോദ്യം ഇപ്പോഴും ബി ജെ പിക്ക് അല്ലെങ്കിൽ ജെ ഡി യുവിന്റെ മുന്നേറ്റത്തെ തടയാൻ ആവശ്യമായ ഒരു ശക്തിയായി ലെഫ്റ്റ് മാറുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത് ജെ ഡി യു ആർ ജെ ഡിക്ക് നിൽക്കുന്നത് കൊണ്ട് സി പി എമ്മിന് അല്ലെങ്കിൽ സി പി ഐക്കൊക്കെ ഈ നേട്ടം നേടാൻ കഴിഞ്ഞത് എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ കൂടിയുണ്ട് കാരണം ആർ ജെ ഡിയിൽ നിന്ന് മാറി നിങ്ങൾ നിന്ന സന്ദർഭങ്ങളിൽ ഒന്നും ഈ നേട്ടം ആവർത്തിക്കാൻ കഴിയാതെയും പോയിട്ടുണ്ട് ബീഹാറിലെ ലെഫ്റ്റിന്റെ നേട്ടത്തെ എങ്ങനെയാണ് ാണ് സി പി എം ഇത് ഒരു കനലാണ് ഈ കനൽ ഇനി എരിഞ്ഞു തുടങ്ങും എന്ന പ്രതീക്ഷയിലാണോ ശ്രീ ഡോക്ടർ അരുൺ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷം രാജ്യത്ത് ഉയർത്തി കൊണ്ടുവരുന്ന സമരങ്ങൾ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാജ്യം നേരിടുന്ന തൊഴിലില്ലായ്മ നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്ത് ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു കർഷകർ സമരത്തിലാണ് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ആ മേഖലയിലുള്ള ജനങ്ങളെ സമരസജ്ജരാക്കുക എന്ന ലക്ഷ്യമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെ ബിഹാർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം ജനകീയ പ്രശ്നങ്ങൾ ഊന്നിയായിരിക്കണം തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകേണ്ടത് എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു വിശ്വാസ്യത പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യത ഈ മഹാസഖ്യത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് അവിടെ സാധിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ബിഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി പറയുമ്പോഴും ശതമാനത്തോളം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് ബി ജെ പി അൻപത്തിരണ്ട് ശതമാനത്തിൽ താഴെ മാത്രം ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ വലിയ രീതിയിൽ എൻ ഡി എക്ക് കഴിഞ്ഞ തവണ ഈ സുശാസൻ ബാബുവിന്റെ ഭരണം ബീഹാറിനെ മാറ്റി എന്നൊക്കെ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ മാറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ആന്റി ഇൻകുംബൻസിക്ക് വേണ്ടുന്ന നിരവധി ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലുത് ഈ തൊഴിലാളികൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയതിനെ വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ നിതീഷ് കുമാറിന് കഴിയാതെ പോയി എന്ന പ്രതീതി ആദ്യം ജനിപ്പിച്ചിരുന്നു എക്സിറ്റ് പോളുകൾ പ്രതിഫലിപ്പിച്ചിരുന്നു ആ തൊഴിലാളികൾ ഇത്തവണ വളരെ നിർണായകമായ ഒരു വോട്ട് ബാങ്കായി തീരുമെന്നാണ് കരുതിയത് പക്ഷേ അതൊന്നും ഉണ്ടായില്ല അതിനെയൊക്കെ മറികടക്കുന്ന ഒരു മോദി പ്രഭാവം ഈ പറയുന്ന ബീഹാറിലുണ്ട് എന്നുള്ളതാണ് അതായത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ തൊട്ടു നിൽക്കുന്നതിനെ അവർ സുശാസൻ ബാബു അതിനെ സമീപിക്കുന്നു അതിനേക്കാൾ അപ്പുറം അതിനെയും മറികടക്കുന്ന ഒരു മോദി പ്രഭാവം ഒരു മോദി തരംഗം ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല അത് കരുത്തുകൂടുകയാണ് ഉത്തര നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മധ്യപ്രദേശിൽ ഒരു പക്ഷേ പത്തോളം സീറ്റുകളിൽ മാത്രം ബി ജയിക്കുമെന്നാണ് അവിടെ പത്തൊൻപത് സീറ്റുകളിൽ വിജയിച്ചു കയറി ഏത് സീറ്റുകളാണ് കോൺഗ്രസ് മലക്കംമറിഞ്ഞ് പോയ സീറ്റുകളിൽ പോലും ബി പിടിച്ചെടുക്കുന്നു അതും ഗോളിയർ മേഖലയിൽ ഗുജറാത്തിൽ ക്ലീൻ സ്വീപ് നടക്കുന്നു ഉത്തർപ്രദേശിൽ മറ്റൊരു ക്ലീൻ സ്വീപ്പ് നടക്കുന്നു ആ അർത്ഥത്തിൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് ലെഫ്റ്റിന് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ ഇതിൽ പ്രധാനമായും കാണേണ്ടത് തെരഞ്ഞെടുപ്പിനകത്ത് ഏത് വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ വർഗീയ വിഷയങ്ങളാണ് രാമജന്മഭൂമി വിഷയവും കാശ്മീർ വിഷയവും അതുപോലെയുള്ള വിഷയങ്ങൾ തീവ്രമായ വർഗീയത ഉയർത്തിക്കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് ജനജീവൽ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർ തെരഞ്ഞെടുപ്പിൽ തയ്യാറായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടുക എന്ന രീതി ആ രീതിയിലാണ് ആ രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉവൈസിയോ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയതും നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോ അതിനകത്ത് പോലും ഇങ്ങനെ പല പല ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഇവർക്കെതിരായി ഉയർന്നു വരേണ്ട വോട്ടിനെ കൃത്യമായി ഭിന്നിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അത് വർഗീയപരമായിട്ടാണ് കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഞങ്ങൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പതിയെ പതിയെ ഈ രാജ്യത്തെ ജനങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമരങ്ങളിലേക്ക് അണിനിരക്കുന്ന കാഴ്ച രാജ്യത്തുടനീളം കാണുന്നുണ്ടല്ലോ അരുൺ തന്നെ നേരത്തെ ഈ റിപ്പോർട്ടുകൾ പറയുന്ന സമയത്ത് കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിന് പകരം അവരുടെ പ്രശ്നങ്ങൾക്ക് പകരം വായിലേക്ക് വർഗീയത മനസ്സിലായി വർഗ്ഗപരമായ ഒരു വിശകലനത്തിനൊന്നും അവിടെ അവർ സാധ്യത കല്പിക്കുന്നില്ല അതിനേക്കാൾ വർഗീയമായിട്ടുള്ള നിലപാടിലാണ് ഇപ്പോൾ എൻ ഡി എ ക്യാമ്പ് പ്രചരണം നടത്തുന്നതെന്നാണ് ദീപ്തി മേരി വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുന്നു ദീപ്തി മേരി വർഗീസ് എഴുപത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചു പത്തൊൻപത് സീറ്റുകളിൽ മാത്രം വിജയിച്ചു ഇരുപത്തിയേഴ് ശതമാനത്തെ ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് ആർ ജെ ഡിക്ക് കൂടി നാണയക്കേണ്ടാക്കിയെന്നാണ് ആർ ജെ ഡി വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ആർ ജെ ഡി വളരെ അതൃപ്തരാണ് ഈ കോൺഗ്രസിന്റെ പെർഫോമൻസിൽ കോൺഗ്രസിന് അൻപതിൽ ആയിരുന്നെങ്കിൽ അഞ്ചോ ആറോ സീറ്റുകളിൽ കൂടി ആർ ജെ ഡിക്ക് ജയിക്കാമായിരുന്നു എന്നാണ് ലാലൂ പ്രസ യാദവിന്റെയും കണക്കുകൂട്ടൽ ദീപ്തിബേരി വർഗീസ് എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നു അത് മഹാഗഡ്ബന്ധന് വിനയായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ള രണ്ട് പാർട്ടികളിൽ ഒന്ന് ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി അത് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഹത്രാസിൽ നിന്ന് നേരിട്ട് വന്നതാണ് ഈ സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പില് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാരണം ഒന്നാമതായി രാജ്യത്ത് ഏറ്റവും ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ദളിതർക്കാണ് പിന്നീട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണ്ടത് തൊഴിൽ പ്രശ്നമായിരുന്നു അതായത് കോവിഡുമായി ബന്ധപ്പെട്ട് കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നം അതായിരുന്നു ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ചില വിഷയങ്ങൾ അതിൽ ഈ തൊഴിൽ ഇഷ്യൂ എന്ന് പറയുന്നത് നിതീഷ് കുമാർ എന്തുകൊണ്ടാണ് പിന്നോട്ട് പോയത് നിതീഷ് കുമാറിൻ്റെ പാർട്ടി എന്തുകൊണ്ടാണ് പിന്നോട്ട് പോയത് എന്നുള്ളതിൻ്റെ ഇപ്പോൾ ഇവിടെ ബഹുമാന്യനായ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞതിന് വിരുദ്ധമായി എനിക്കൊരു കാര്യം പറയാനുള്ളത് യഥാർത്ഥ ത്തിൽ ഒരു ഭരണവിരുദ്ധത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിതീഷ് കുമാറിന്റെ പാർട്ടി പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ ഒരു പരിധിവരെ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള മുസ്ലിങ്ങൾക്കെതിരായുള്ള ബി ജെ പിയുടെ ഒരു അജണ്ട അവരുടെ ഒരു നയം അത് അത് ശരിയായ രീതിയിൽ ഒരു പരിധിവരെ കോൺഗ്രസിനെ വോട്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം വൈസിയുടെ ഒക്കെ സാന്നിധ്യം അത് അതിനൊരു സീറ്റുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് ചോദ്യം അത് കോൺഗ്രസ് നേതൃത്വം ോ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളും കോൺഗ്രസിന് ഒരു സംസ്ഥാന നേതാവ് ഇല്ലാത്തതുമായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് എത്തുമോ കോൺഗ്രസ് ഞാൻ അതിലേക്കാണ് വരുന്നത് അരുൺ അതായത് കഴിഞ്ഞ തവണ നാൽപ്പത് സീറ്റിൽ മത്സരിക്കുമ്പോഴാണ് ഇരുപത്തിയേഴ് സീറ്റ് കോൺഗ്രസ്സിന് ലഭിക്കുന്നത് ഇത്തവണ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച് പത്തൊമ്പത് സീറ്റുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സീറ്റുകൾ നമ്മൾ ജനറലൈസ് ചെയ്താണ് ചെയ്താണിപ്പോൾ വിശകലനം ചെയ്യുന്നത് ഈ സീറ്റുകൾ മത്സരിച്ച സീറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു രണ്ട് മിനിറ്റ് സമയം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മുപ്പത് സീറ്റുകൾ കോൺഗ്രസ് മത്സരിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലായി മത്സരിച്ച മുപ്പത് സീറ്റുകൾ അത് വളരെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും ജയസാധ്യതയില്ലാത്ത ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതുപ്പള്ളി സീറ്റ് പുതുപ്പള്ളി സീറ്റിൽ ഒരു ഘടക കക്ഷിയെ അല്ലെങ്കിൽ ഒരു സി പി ഐയെ കൊണ്ടിട്ടാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് അത്തരത്തിലുള്ള സീറ്റുകളായിരുന്നു ഈ പറയുന്ന പുതുതായി കോൺഗ്രസ് ഏറ്റെടുത്ത സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും അത് ഒരു കാര്യം അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ അത് അത് കൂടാതെ തന്നെ മറ്റൊരു വിഷയമുള്ളത് ഈ സീറ്റുകളിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ മഹാസഖ്യം ഉണ്ടാക്കിയപ്പോൾ ജെ ഡിയും ആർ ജെ ഡിയും കോൺഗ്രസ്സും എല്ലാവരും ഒരുമിച്ച് നിന്ന സമയത്ത് കോൺഗ്രസ് വിജയിച്ച സീറ്റുകളുണ്ട് ആ വിജയിച്ച സിറ്റിംഗ് സീറ്റുകൾ പോലും ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ കാരണമുണ്ട് കാരണം രണ്ടാം സ്ഥാനത്ത് അവരെത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുകയും അവർ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്ത ചില സീറ്റുകൾ കിട്ടുകയും ഉണ്ടായി അതൊരു വളരെ അനായസേന വിജയം ലഭിക്കാനുള്ള ഒരു കാരണമാണ് തീർച്ചയായും സീറ്റ് വിഭജനത്തിൽ അശാസ്ത്രീത ഉണ്ടായോ എന്നൊക്കെ ഉള്ളത് ഇനി ഇപ്പോൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ അതിന്റെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം എല്ലും സി പി ഐക്കും സി പി എമ്മിന് നമുക്കറിയാം സി പി ഐ എം എൽ ആണ് ഏറ്റവും അധികം അവിടെ സീറ്റ് വാങ്ങിച്ചിരിക്കുന്നത് ഈ ഇവരുടെ ഒരു മുന്നേറ്റത്തിനുണ്ടായ കാരണം ഞാൻ ചെറുതായി കാണുന്നില്ല ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് അതിനോടൊപ്പം തന്നെ പറയട്ടെ അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് സിറ്റിംഗ് സീറ്റുകളാണ് അധികവും അവർക്ക് ലഭിച്ചത് എന്നുള്ളത് അതിനൊരു കാരണമാണ് പിന്നെ കോൺഗ്രസ് മോശം അങ്ങനെയാണെങ്കിൽ ഏഴ് സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസിന് എന്ത് സംഭവിച്ചു അല്ല സിറ്റിംഗ് സീറ്റുകളിൽ പരാജയപ്പെട്ടതിന്റെ കാരണം തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് ഞാൻ ദീപ്തി വിശദീകരിച്ച് പറയാനുണ്ടാവും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അണികളും നേരിടുന്നത് തന്നെ ഏറ്റവും വലിയ സ്പോയിലറായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുന്ന ഗതികേടിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് വലിയ പ്രതീക്ഷകൾ ഉണ്ടാവുകയും നനഞ്ഞ പടക്കമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുന്നുണ്ടോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ദീപ്തി മേരി വർഗീസ്തരും ഒപ്പം തന്നെ നമുക്കൊപ്പം സജീഷ് തുടരുന്നുണ്ട് നാരായണ നമ്പൂതിരിയും തുടരുന്നുണ്ട് വളരെ വേഗം

എന്തുകൊണ്ട് രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ആർക്കനുകൂലം ഇടതുപക്ഷം ശക്തമായ തിരിച്ചുവരവിന്റെ വരവിന്റെ പാതയിലാണോ ബി ജെ പി ഉണ്ടാക്കിയ നേട്ടം ജെ ഡി യുവിന്റെ നഷ്ടമായത് എങ്ങനെയാണ് നനഞ്ഞ പടക്കമായി കോൺഗ്രസ് മാറുന്നത് ഒരു സൂചനയാണോ ഇതാണ് ഈ ഘട്ടം നമ്മൾ പരിശോധിക്കുന്നത് നാരായണ നമ്പൂതിരി ബി പ്രതിനിധി സി പി എമ്മിൽ നിന്ന് എസ് കെ സജീഷ് കോൺഗ്രസിൽ നിന്ന് ദീപ്തി മേരി വർഗീസും നമുക്കൊപ്പം ചേരും നാരായണ നമ്പൂതിരി ഇതിൽ ബി ജെ പിയുടെ സ്ട്രാറ്റജി വളരെ ഓപ്പണായി പുറത്തു വന്നിരിക്കുന്നു അത് അങ്ങനെ തന്നെ അല്ലെങ്കിൽ അങ്ങേക്ക് വിശദീകരിക്കാം അതിലൊന്ന് ജെ ഡി യുവിൽ നിന്ന് എൽ ജെ പി അങ്ങനെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി തന്നെ എൻ ഡി എ യുടെ ഭാഗമായി എൽ ജെ പി തുടരുന്നു കേന്ദ്രത്തിലെ മുന്നണിയുടെ ഭാഗമായി എൽ ജെ പി തുടരുമ്പോഴും വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കുന്ന തരത്തിൽ എൽ ജെ പി നിൽക്കുമ്പോ ബി ജെ പി എന്തുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര മുന്നണിയിൽ നിന്ന് എൽ ജെ പി ഒഴിവാക്കുന്നില്ല നമ്പർ വൺ എന്ന് വെച്ചാൽ അത് ജെ ഡി യുവിന്റെ വോട്ടുകളെ പരമാവധി സ്പ്ലിറ്റ് ചെയ്ത് ജെ ഡി യുവിന് എതിരായിട്ടുള്ള വികാരമുണ്ടെങ്കിൽ അത് എൽ ജെ പി സ്വന്തമാക്കട്ടെ ഏതെങ്കിലും തരത്തിൽ എൽ ജെ പി വിജയിക്കുകയാണെങ്കിൽ ആ സീറ്റുകൾ കൂടി ബി ജെ പിക്ക് കൊണ്ടുവരാം എൻ ഡി എക്കൊപ്പം കൊണ്ടുവരാമെന്നുള്ള ഒരു സ്ട്രാറ്റജി അത് ജെ ഡി യുവിന് ദോഷം ചെയ്തു എന്നീ കണക്കുകൾ നമ്മളോട് പറയുന്നു കാരണം എൻ ഡി എക്കുള്ളിൽ എൽ ജെ പിടിച്ച വോട്ടുകൾ അത് ജെ ഡി യുവിന്റെ വോട്ടുകളാണെന്ന് നിസ്സംശയം പറയാം അതിന് ബി ജെ പി കളമൊരുക്കിയത് എന്തുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്പർ ടു ഈ അസുദുദ്ദീൻ ഒവീസിയെ പിന്തുണച്ചതും അസുദ്ദീൻ ഒവൈസിയെ അതിനെ പ്രോത്സാഹിപ്പിച്ചതും ബി ജെ പി ആണ് എന്ന തരത്തിലുള്ള ഒരു കോൺസ്പിരസി തിയറി ഉണ്ട് ഞാൻ ഇപ്പോഴും കോൺസ്പിരസി തീയറി എന്നേ പറയത്തുള്ളൂ കാരണം അതിന് വ്യക്തമായ സൂചനകളില്ല കാര്യം ബി ജെ പി കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയങ്ങളെ പാർലമെന്റിൽ എതിർക്കുന്നത് ഈ അസുദീൻ ഓവൈസി ആണ് പക്ഷെ അത് ബി ജെ പിക്ക് തന്നെ നേട്ടമായി തീരുന്നു ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിലൂടെ ഇങ്ങനെയൊരു തന്ത്രം പയറ്റിയാണ് ബി ജെ പി ബീഹാറിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റ കക്ഷിയായത് എന്ന് അരുണേ ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം കൂടി ഒന്ന് ഇപ്പം ബീഹാറിലെ ഇടതുപക്ഷത്തിന്റെ വിജയത്തെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിച്ചു ഞാൻ അതിനെ കുറച്ചൊന്നും കാണുന്നില്ല പക്ഷേ ബീഹാർ ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയായിരുന്നല്ലോ മിശ്ര എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർലമെൻറ്റേറിയന്മാരുടെ ഒരാളായിരുന്ന സി പി ഐ നേതാവ് അടക്കം എത്രയോ ഓട്ടം അവിടെ നിന്ന് എം പിമാരുണ്ടായിട്ടുണ്ട് എത്രയോ എം പിമാരുണ്ടായിട്ടുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബീഹാറിൽ അതിൻ്റേതായ ഒരു അടിത്തറയുണ്ട് അവർക്ക് വളരാനുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കുറേ നാളായിട്ട് അവർ പൊതു മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയിരുന്നു അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ടിരുന്നു എന്നൊരു യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിലും ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് സി പി ഐ എം എം എൽ അവിടെ ഒറ്റയ്ക്ക് നിന്ന് നേടി എ ഡി യുവിൻ്റെ അല്ലെങ്കിൽ ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പതിനാറ് സീറ്റ് നേടാൻ കഴിഞ്ഞു മൂന്ന് പാർട്ടിക്ക് കൂടി അത് അത്ര വലിയ ഒരു എന്താ പറയേണ്ടത് ഉദത്തമായ വിജയം എന്നൊക്കെ എന്നുള്ളതിനപ്പുറം പറയാപ്പുറം അതിനപ്പുറം ഒരു സൈദ്ധാന്തികമായ സൂചിപ്പിച്ചു അല്ലെ അല്ല ഞാൻ അവരുടെ സ്ട്രൈക്ക് റേറ്റിനെ കുറച്ച് കണ്ടുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ വിജയം അവർക്ക് അവിടെ അടിസ്ഥാനപരമായി സംഘടനാ ശേഷിയും സംവിധാനവും ഉള്ള ഇതിനേക്കാൾ വലിയ വിജയങ്ങൾ ആർ എം പിമാർ വരെ ഉണ്ടായ ഒരു കാലഘട്ടം ബീഹാറിൽ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ട് തിരിച്ചു വന്നു എന്നുള്ളത് യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു രണ്ട് സി പി ഐ എമ്മും സി പി ഐയുമായി വേർതിരിയുന്നത് കോൺഗ്രസ്സുമായി ബന്ധത്തിൻ്റെ പേരിലാണല്ലോ കോൺ കോൺഗ്രസിലെ ദേശീയ ബൂർഷാസികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നല്ലോ തർക്കം ഇപ്പോൾ അവർ ഒരുമിച്ച് കയറാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ സി പി എമ്മും സി പി ഐ സി പി ഐയും സി പി ഐ എമ്മിന്റെയും ആവശ്യമില്ലല്ലോ പഴയ അറുപത്തിനാലിന് മുമ്പത്തെ ഏകീകൃത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് സതീഷ് അടക്കമുള്ളവർ ചിന്തിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് ഇനി അരുൺ സൂചിപ്പിച്ച ചോദ്യത്തിന് മറുപടി ഒന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ കേന്ദ്രത്തിൽ മുന്നണി ഒരേ മുന്നണിയിൽ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ തന്നെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ കഴിഞ്ഞതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിച്ചത് ശിവസേനയും ബി ജെ പിയും ഒറ്റക്കത്തേക്കാണ് മത്സരിച്ചത് മഹാരാഷ്ട്രയിലെ കോർപ്പറേഷനുകളിലേക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് അപ്പോഴും ഡൽഹിയിൽ ഐക്യമുന്ന എൻ ഡി എയുടെ ഭാഗമാണ് ശിവസേന അപ്പോൾ ഒരു മുന്നണി സംവിധാനത്തിൽ പ്രാദേശികമായി ചില കക്ഷികളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോഴും ഉണ്ടായി അവർ പരസ്പരം മത്സരിക്കുമ്പോഴും അടിസ്ഥാനപരമായി ആ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കാറില്ല ഇതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഹനുമാനാണ് താനെന്നാണ് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഹനുമാൻ എന്തുകൊണ്ടാണ് രാമസേനയിലെ ബാലിക്കെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നതാണ് ചോദ്യം അല്ല അതിൻ്റെ അകത്ത് ബി ജെ പിയുടെ ഓൾ ഇന്ത്യ അധ്യക്ഷനും ബീഹാറിലെ നേതാക്കന്മാരും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ചിരാഗ് പാസ്വാൻ ബീഹാറിൽ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി എൻ ഡി എയുടെ ഘടക കക്ഷിയല്ല എൻ ഡി എ ബി ജെ പി നിയോഗിച്ചതല്ല ബി ജെ പിയുമായി ബന്ധമില്ല വളരെ സ്പെസിഫിക്കായി പറയുകയും ചിരാഗ് പാസ്വാൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ ബി ജെ പിയുടെ എസ് കെ സജീഷ് നാരായണ നമ്പൂതിരി ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഒരു കാലത്ത് ബിജെപി ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു ചന്ദ്രനന്ദൻ മിശ്ര അടക്കമുള്ളവരുടെ ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മണ്ണിലാണ് ഇപ്പോൾ പതിനാറ് സീറ്റുകളിൽ തിരിച്ചുവരവ് നടത്താൻ ശ്രമിക്കുന്നത് പക്ഷേ അപ്പോഴും അത് ആർ ജെ ഡി ഇല്ലെങ്കിൽ അത് സാധ്യമായിരുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എസ് കെ സജീഷ് അല്ലെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ബീഹാറിൽ ഉണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇവരെല്ലാവരും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അധികാര രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം അധികാരത്തിലേക്ക് എത്തുക എന്ന രാഷ്ട്രീയമല്ല ഇടതുപക്ഷം കാണുന്നത് അധികാരത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായ അധികാരത്തിനേക്കപ്പുറത്ത് ജനങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അത് സഭയ്ക്കകത്തായാലും പുറത്തായാലും വിനിയോഗിക്കാൻ വേണ്ടി കഴിയണം <laughs> <laughs> ീ മഹാസഖ്യത്തിന് വിശ്വാസിയേകുന്നതിൽ ഇടതുപക്ഷം വഹിച്ച പങ്ക് കുറച്ചു കാണിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ കാരണം സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംവിധാനം ഇടതുപക്ഷം ഇതിന്റെ കൂടെയാണുള്ളത് എന്നത് വലിയ ആത്മവിശ്വാസം ഈ മുന്നണിക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തന്നെ ഇടതുപക്ഷം ശ്രമിച്ചത് ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരാനാണ് അതായത് ബി ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തിന് ബദലായി ഉയർത്തിക്കൊണ്ടുവരുന്ന ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചത് ആ രാഷ്ട്രീയത്തിന്റെ വിജയമാണ് ഇടതുപക്ഷത്തിന് ബീഹാറിലുണ്ടായ വിജയം എന്ന് പറയുന്നത് ആ വിജയത്തെ ആ നിലയിൽ കാണാൻ വേണ്ടി പറ്റണം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കുറേ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഒന്ന് ബി ജെ പി എന്ന് പറയുന്ന സംഘപരിവാരത്താൽ നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് കൂടെയുള്ളവരെ പോലും തീർത്തു കളയുക എന്ന കൂടി പ്രവർത്തിക്കുന്നതാണ് അത് മഹാരാഷ്ട്രയിലെ

വെൽക്കം ബാക്ക് കോൺഗ്രസ് ആണോ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സ്പോയിലർ എന്നതാണ് ചോദ്യം എൽ ജെ പിക്ക് ഒപ്പം ദീപ്തി മെരി വർഗീസ് തുടരുന്നു ദീപ്തിമേരി വർഗീസ് നമ്മൾ കണ്ടതാണ് മധ്യപ്രദേശിൽ ഈ ജ്യോതിരാദിത്യ സിന്ധിക്കൊപ്പമാണ് ഈ ജനങ്ങളെന്ന് തെളിയിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞത് മത്സരിച്ച സീറ്റുകളിൽ എണ്ണത്തിലും ഈ കൂറുമാറിയവർക്കൊപ്പം തന്നെ നിന്നു അതായത് കോൺഗ്രസിനോടൊപ്പം നിന്നില്ല കൂറുമാറിയവർക്കൊപ്പം അവർ പോയ ബി ജെ പി ക്യാമ്പിലേക്ക് വോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെ പോലും ഈ ഗ്വാളിയാർ ചമ്പൽ മേഖലയിൽ പോലും കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ഇവിടെ എഴുപത് സീറ്റിൽ ഒതുങ്ങി ഇരുപത്തിയേഴ് ശതമാനം സ്ട്രൈക്കറേട്ടോടുകൂടി ബീഹാറിൽ ഏറ്റവും മോശം പെർഫോമൻസിലേക്ക് കോൺഗ്രസ് മാറുന്നു കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാവുകയാണോ ദീപ്തി മേരി വർഗീസ് താങ്കൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം ആർ ജെ ഡിയുടെ ഒരു ആരോപണത്തെ പറ്റിയായിരുന്നല്ലോ അതിൽ കഴിഞ്ഞ തവണ നൂറ് സീറ്റിൽ ആർ ജെ ഡി മത്സരിക്കുമ്പോഴാണ് എൺപത് സീറ്റ് കിട്ടുന്നത് ഇത്തവണ നൂറ്റി നാൽപ്പത് സീറ്റിൽ മത്സരിക്കുമ്പോൾ എഴുപത്തിയേഴ് സീറ്റാണ് കിട്ടുന്നത് അപ്പോൾ അത്തരത്തിൽ നോക്കിയാൽ അങ്ങനെ ഒരു ആരോപണം ആർ ജെ ഡിയെ സംബന്ധിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അവർ മല അവരും അത്തരം കാര്യങ്ങളിൽ പിന്നോട്ട് തന്നെ പോയി ഞാൻ അതിൻ്റെ അകത്തൊരു തർക്കം താങ്കൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാനത് പറയുകയാണ് പിന്നെ മധ്യപ്രദേശിലെയും കർണാടകയിലെയും ഗോവയിലെയും അരുണാചൽ പ്രദേശിലെയൊക്കെ രാഷ്ട്രീയത്തെ പറ്റി നമ്മളിതിന് മുൻപ് ചർച്ച ചെയ്തതാണല്ലോ അവിടെ എങ്ങനെ കോൺഗ്രസിന് ഭരണം പോയി എന്നും എന്താണ് അതിൻ്റെ കാരണമെന്നും എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ ഇവിടെ ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി ഭരണത്തിൽ വന്ന കഴിഞ്ഞ ആറ് വർഷത്തിനുള്ളിൽ ഒറ്റ കക്ഷിയായിട്ട് ജയിച്ച കോൺഗ്രസിന് പോലും പലപ്പോഴും ഭരണത്തിൽ കയറാൻ കഴിയുന്നില്ല പല സംസ്ഥാന ഗവൺമെൻറ്റുകളെയും അട്ടിമറിക്കുന്നു കർണാടകയിലെ കർണാടകയിൽ എൺപത്തിയഞ്ച് സീറ്റ് കോൺഗ്രസ്സിനുള്ളപ്പോൾ മുപ്പത്തിയഞ്ച് സീറ്റുള്ള ജനതാദളിനെ മുഖ്യമന്ത്രിയാക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറായി എന്ന് ചോദിച്ചാൽ ബി എന്ന വർഗീയ ശക്തിക്കെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ സനീഷ് സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ബി വക്താവ് ഇടയ്ക്ക് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടി മഹാസഖ്യമായി നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഇന്ത്യയിലെ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ വർഗീയ നയങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ െതിരെയുള്ള ഒരു ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഈ മഹാസഖ്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അപ്പോ അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ ബി ജെ പിയുടെ വീഴ്ചയായിട്ട് കൂടി നമ്മൾ കണക്കാക്കേണ്ടത് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയ സംസ്കാരത്തിന് വരുത്തിയിരിക്കുന്ന വലിയ ക്ഷതം വലിയ ക്ഷതമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും പോലും നമുക്ക് ജാതീയമായി അല്ലെങ്കിൽ ജാതി വോട്ടുകൾ തിരിച്ച് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നതിന്റെ കാരണം എന്താണ് അതിന്റെ അടിസ്ഥാനം പക്ഷേ ദീപ്തി എൻ്റെ ഒരു ചോദ്യം ഈ ഒരു ഘട്ടത്തിൽ മഹാസഖ്യം അധികാരത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയപ്പോൾ ഈ ജാർഖണ്ഡിലേക്ക് കോൺഗ്രസിൻ്റെ എം എൽ എമാരെ മാറ്റാൻ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അതായത് ഈ എം എൽ എ മാർ ജയിച്ചാലും ബാധ്യതയാവുന്നു ജെ ഡിക്ക് മുന്നണിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുന്നുണ്ടോ അത് വളരെ വേഗം തന്നെ അവരെ കൂറുമാറ്റാൻ കഴിയുമെന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിൽ ഏറ്റവും അധികം വളരെയായ പാർട്ടിയായി കോൺഗ്രസ് മാറുന്നുണ്ടോ ഇവിടെ അത് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പൊ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയെ പറ്റിയേ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ ബി ജെ പിക്ക് ബദലായിട്ട് ഇപ്പം ഞാൻ പറയാം സി പി എം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി പ്രാദേശിക കക്ഷിയെ എടുത്തുകൊണ്ട് നമുക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ കോൺഗ്രസ് ആണ് എന്തായാലും മുഖ്യ പ്രതിപക്ഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ പക്ഷേ നല്ല അടർത്താൻ അവർ നിന്നല്ലേ കോൺഗ്രസിൽ നിന്നാണ് എന്തുകൊണ്ടായിരിക്കും ആർ ജെ ഡിയിൽ നടത്താൻ ശ്രമിക്കുന്നത് ആർ ജെ ഡിയിൽ നിന്ന് നടത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസില് നടത്താൻ ശ്രമിക്കുന്നത് ആർ ജെ ഡിയിൽ നിന്ന് ഞാൻ ഞാനതിനെ മറുപടി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പറ്റി ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല പക്ഷേ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും അത്തരത്തിൽ അടർത്തി എടുക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ബംഗാളിൽ ബംഗാളിൽ സി ഒരു നേതാവ് ബി ജെ പിയുടെ എം ആയില്ലേ അപ്പം അത്തരം സംഭവങ്ങൾ ഒരു പാർട്ടിയല്ല പിന്നെ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് രാജ്യം മുഴുവനുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ബി ഈ വൃത്തികെട്ട ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്നത് ിലും ഈ ചോദ്യം കോൺഗ്രസ് നേരിടുക തന്നെ ചെയ്യും ബീഹാറിൽ ഏറ്റവും വലിയ സ്പോയിലർ എൽ ജെ പി ആണെന്ന് പറയുമ്പോഴും അതിനേക്കാൾ വലിയ മെഗാ സ്പോയിലറായി ഇന്റർനാഷണൽ കോൺഗ്രസ് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം